ഗരുഡന്റെ വിജയത്തെ തുടർന്ന് സുരേഷ് ഗോപി തന്റെ പ്രതിഫലം വർദ്ധിപ്പിച്ചുവെന്ന റിപ്പോർട്ടുകൾ സിനിമാ ലോകത്തുനിന്ന് പുറത്തു വന്നിരുന്നു മലയാളത്തിൽ സുരേഷ് ഗോപി അഭിനയിച്ച പോലീസ് വേഷങ്ങൾ എക്കാലത്തും തിളങ്ങിയവയാണ് എന്നാലൊരിടക്കാലത്ത് ഇനി പോലീസില് താൽപ്പര്യമില്ല എന്നും പറഞ്ഞ് സുരേഷ് ഗോപി അത്തരം കഥാപാത്രങ്ങളുമായി വരുന്ന സംവിധായകർക്ക് നേരെ മുഖം തിരിച്ചിരുന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഇറങ്ങിയ സുരേഷ് ഗോപി ചിത്രങ്ങളൊന്നും തന്നെ തിയേറ്റർ കണ്ടിട്ടില്ല എന്നതാണ് സത്യം പല ചിത്രങ്ങളും ഇറങ്ങിയതുപോലും മലയാളികൾ അറിഞ്ഞില്ല എല്ലാം തന്നെ നിലം തൊടാതെ പൊട്ടിയിരുന്നു അങ്ങനെയിരിക്കെയാണ് അഞ്ചാം പാതിര സിനിമയുടെ സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് തിരക്ക് തൊരുക്കിയ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയായ ഗരുഡനുമായി ലിസ്റ്റിൻ സ്റ്റീഫൻ സുരേഷ് ഗോപിയെ സമീപിക്കുന്നത് ഗരുഡൻ തിയേറ്ററിൽ മികച്ച വിജയം കാഴ്ചവെച്ചിരുന്നു ഏറെ നാളുകൾക്കു ശേഷമാണ് സുരേഷ് ഗോപിക്ക് ഒരു ഹിറ്റ് കിട്ടുന്നത് സാധാരണഗതിയിൽ ചിത്രങ്ങളിൽ അഭിനയിക്കുന്നതിന് അഞ്ചു കോടി രൂപ പ്രതിഫലമാണ് സുരേഷ് ഗോപി വാങ്ങിക്കൊണ്ടിരുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ എന്നാൽ ഇപ്പോൾ റിലീസായ ദരുഡൻ വിജയിച്ചതോടെ സുരേഷ് ഗോപി തന്റെ പ്രതിഫലം കുത്തനെ വർദ്ധിപ്പിച്ചു എന്നാണ് വിവരം അഞ്ച് കോടി രൂപ പ്രതിഫലം വാങ്ങിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഏഴ് കോടിയാണ് സുരേഷ് ഗോപി ആവശ്യപ്പെടുന്നതെന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു നിലവിലെ എഗ്രിമെന്റ് ഒപ്പുവച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഒഴിച്ച് ഇനി അഭിനയിക്കുന്ന ചിത്രങ്ങൾക്ക് പുതിയ പ്രതിഫല നിരക്കായിരിക്കുമെന്നും സിനിമാ രംഗത്തുനിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അതേസമയം സുരേഷ് ഗോപി പ്രതിഫലം വർദ്ധിപ്പിച്ചതോടെ അദ്ദേഹത്തെ വെച്ച് പ്ലാൻ ചെയ്യാനിരുന്ന പല പ്രോജക്ടുകളും നിർമ്മാതാക്കളെ ഉപേക്ഷിച്ചതായുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നു കൊണ്ടിരിക്കുന്നത് ഏഴു കോടി രൂപയോളം സുരേഷ് ഗോപിക്ക് പ്രതിഫലം നൽകേണ്ടി വരുമ്പോൾ ചിത്രത്തിന് മൊത്തത്തിൽ മുതൽമുടക്ക് ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് കോടിയാകും അത്രയും തുക സുരേഷ് ഗോപിയുടെ താരമൂല്യം വെച്ച് തിരിച്ചു ലഭിക്കുക പ്രയാസമാണെന്നാണ് നിർമ്മാതാക്കളുടെ വാദം നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന ചിത്രങ്ങൾ കഴിഞ്ഞാൽ മറ്റൊന്നും സുരേഷ് ഗോപിയുടേതായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുമില്ല എന്നാലും പ്രതിഫലവർധനവിൽ തെറ്റില്ലെന്ന വാദമാണ് സുരേഷ് ഗോപിയോട് അടുപ്പമുള്ളവരു ഉയർത്തുന്നത് മലയാളത്തിലെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും വാങ്ങുന്നതിനേക്കാൾ വളരെ കുറവാണ് സുരേഷ് ഗോപിയുടെ പ്രതിഫലമെന്നും അതുകൊണ്ടുതന്നെ പ്രതിഫലവർദ്ധനവ് വിവാദമാകേണ്ട കാര്യമില്ലെന്നുമാണ് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടവര് ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ഗരുഡന്റെ വിജയം സുരേഷ് ഗോപിക്ക് മാത്രം അവകാശപ്പെട്ടതില്ല എന്നും മിഥുന്റെ കെട്ടുറപ്പുള്ള തിരക്കഥയും സുരേഷ് ഗോപിക്ക് ഒപ്പത്തിനൊപ്പം ബിജു മേനോന്റെ പെർഫോമൻസും കൂടി വന്നതുകൊണ്ടാണ് വിജയിച്ചത് എന്നുമാണ് ചില പ്രേക്ഷകർ പറയുന്നത് ഒരു പടം വിജയിച്ചെന്നുവച്ച് ഇങ്ങനെ പിടിച്ചുപറിക്കാൻ നോക്കിയാൽ വീട്ടിലിരിക്കത്തിയുള്ളൂവെന്നും ചിലർ പറയുന്നുണ്ട് അതേസമയം കുറച്ചുനാള് രാഷ്ട്രീയം കുറച്ചുനാള് സിനിമ എന്ന രീതിയിൽ അഭിനയവും പൊതുപ്രവർത്തനവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന സുരേഷ് ഗോപിക്ക് പ്രതിഫല വർധനവ് തിരിച്ചടിയാകുമെന്നാണ് മലയാള സിനിമ രംഗത്ത് പൊതുവെയുള്ള സംസാരം ഏറ്റവും പുതിയ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ